ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ക്ലാസ്സാണ്, കാരണം നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പീസൊക്കെ പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബും ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ചിക്കൻ കഴുകി വൃത്തിയാക്കുക. വാഷ് ആൻഡ് ക്ലീൻ ദ ചിക്കൻ. വാഷ് ആൻഡ് ക്ലീൻ ദ ചിക്കൻ. ദെൻ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. ടേക്ക് ദ കുക്കിംഗ് പോട്ട്. എന്നിട്ട് മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ചിക്കൻ വെക്കുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദെൻ ചിക്കൻ പുട്ട് ഇറ്റ് ഇൻ ദ മന്തി മേക്കിംഗ് ബൗൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചിക്കൻ ദാ ഒരു പപ്പടക്കുള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. പെട്ടെന്ന് അതിലേക്കൊക്കെ പിടിച്ച് കിട്ടാൻ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയൂ? ചിക്കൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. പ്രിക്ക് ദ ചിക്കൻ ലൈക്ക് ദിസ്. പ്രിക്ക് ദ ചിക്കൻ ലൈക്ക് ദിസ്. എന്നിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദെൻ ആഡ് എ ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡർ. പിന്നെ ചെറിയ ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി. ദെൻ ആഡ് ലിറ്റിൽ ക്യുമിൻ അല്ലെങ്കിൽ ക്യുമിൻ പൗഡർ. ക്യുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകം, ചെറിയ ജീരകത്തിനാണ് പറയുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് മാഗി ക്യൂബ്, വിലക്കിടുന്ന മാഗി ക്യൂബ്. അപ്പം ഒരു മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കുക. എങ്ങനെ പറയും? ദെൻ ഗ്രൈൻഡ് മാഗി ക്യൂബ് ആൻഡ് ആഡ് ഇറ്റ്. ഉപ്പ് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉണ്ടാകും. സോൾട്ട് വിൽ ബി എസൻഷ്യൽ ഇൻ മാഗി ക്യൂബ്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. സോ ചെക്ക് ദ സോൾട്ട് ആൻഡ് ആഡ് ഇറ്റ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എങ്ങനെ പറയും? ദെൻ മിക്സ് വെൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർക്കുക, വേണമെങ്കിൽ മാത്രം കേട്ടോ, ഓപ്ഷനിലാണ്. ദെൻ ആഡ് സം ഫുഡ് കളർ ഇഫ് നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ പച്ച ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദെൻ കട്ട് എ ഗ്രീൻ ക്യാപ്സിക്കം ഇൻ ടു സ്മോൾ പീസ്. അതുപോലെ ചെറുതാക്കി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. സിമിലർലി ആഡ് ചോപ്പ്ഡ് കൊറിയൻഡർ ലീവ്സ് ആൻഡ് മിൻറ് ലീവ്സ്. പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദെൻ ആഡ് സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ മിക്സ് വെൽ. നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കണം. ഒരു മണിക്കൂർ മാറ്റി വെക്കുക. സെറ്റ് എ സൈഡ് ഫോർ വൺ ഹവർ. അതുപോലെ കുറച്ച് അധിക സമയം മാറ്റി വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെ പറയും? ഇറ്റ്സ് ഓക്കെ ടു പുട്ട് ഓഫ് എ ലിറ്റിൽ മോർ ടൈം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. നൗ ലെറ്റ്സ് പ്രിപ്പയർ ദ റൈസ്. അരി വേവിക്കാൻ കുറച്ച് വെള്ളം വെക്കുക. കീപ് സം വാട്ടർ ടു കുക്ക് ദ റൈസ്. അതിൽ സ്പൈസസ് ചേർക്കുക. ആഡ് സ്പൈസസ് ടു ഇറ്റ്. പിന്നെ ഉണക്ക നാരങ്ങ ചേർക്കുക. മന്തിരി ചേർക്കുമല്ലോ അല്ലേ. ദെൻ ആഡ് ഡ്രൈ ലെമൺ. അല്പം സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ആഡ് എ ലിറ്റിൽ സൺഫ്ലവർ ഓയിൽ. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആഡ് സോൾട്ട് ടു ടേസ്റ്റ്. ഇനി ചിക്കൻ വേവിക്കാം. നൗ ലെറ്റ്സ് കുക്ക് ദ ചിക്കൻ. ചിക്കൻ വെന്ത് വരുമ്പോൾ പൊടിക്കാത്ത കുരുമുളകും മന്തി മസാലയും ചേർക്കുക. ആഡ് ഗ്രൗണ്ട് പെപ്പർ ആൻഡ് മന്തി മസാല വെൻ ദ ചിക്കൻ ഈസ് കുക്ക്ഡ്. വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് വേവിക്കുക. വെൻ ദ വാട്ടർ ബോയിൽസ് കുക്ക് ദ റൈസ്. എന്നിട്ട് ദം ചെയ്യുക. ആഡ് ദ മന്തി ദം. പിന്നെ നമ്മൾ ലാസ്റ്റിൽ ചോറിൽ പുക കൊടുക്കുക അല്ലേ. മന്തിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ചോറിൽ പുക കൊടുക്കുക. സ്മോക്ക് ദ റൈസ്. സ്മോക്ക് ദ റൈസ്. പിന്നെ ചൂടുള്ള കണലിലേക്ക് ഓയിൽ ഒഴിക്കുക. ദെൻ പ്യുവർ ഓയിൽ ഓവർ ഹോട്ട് കോൾസ്. എന്നിട്ട് ദം ചെയ്യുക. ദെൻ ആഡ് മന്തി ദം. എന്നിട്ട് ചോറിൽ ഇഷ്ടമുള്ള കളറ് ചേർക്കുക. മന്തിക്ക് പല കളറുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ മഞ്ഞയും ചുവപ്പുമാണ് ചേർത്തത്. അപ്പോൾ എന്നിട്ട് ഇഷ്ടമുള്ള കളർ ചേർക്കുക എന്നെങ്ങനെ പറയും? ദെൻ ആഡ് ദ ഡിസയേർഡ് കളർ ടു ദി റൈസ്. സൂപ്പർ ചിക്കൻ മന്തി റെഡി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ മന്തി ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.